ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ആഷ്നാസ് ഫിസിക്സ് ക്ലാസ്. അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ അതേ പേരുള്ള സബ്ജക്റ്റിൻ്റെ എക്സാമാണ് നാളെ. അപ്പോൾ നമുക്ക് തുടങ്ങാം, പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഒട്ടും പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. നാളത്തെ എക്സാം നന്നായിട്ട് എഴുതുക. നന്നായിട്ട് പഠിച്ച ആളുകളാണെങ്കിൽ ഇത് റിവിഷൻ നോട്ടായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഒരു ജസ്റ്റ് ഒരു മണിക്കൂറോടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം, ഉപകരണം ഊർജ്ജമാറ്റം എന്തൊക്കെ തരം ഉപകരണങ്ങളാണ്, അതിൽ നിന്നൊക്കെ എന്തൊക്കെ ഊർജ്ജ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ വൈദ്യുത ബൾബ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജം ആകുന്നു. ഇൻഡക്ഷൻ കുക്കർ വൈദ്യുതോർജ്ജം താപോർജ്ജം ആക്കുന്നു. സ്റ്റോറേജ് ബാറ്ററി വൈദ്യുതോർജ്ജം രാസോർജ്ജം ആക്കുന്നു. മിക്സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം ആക്കുന്നു. സോൾഡറിംഗ് അയൺ വൈദ്യുതോർജ്ജം താപോർജ്ജം ആക്കുന്നു. വൈദ്യുത കാന്തം വൈദ്യുതോർജ്ജം കാന്തികോർജ്ജം ആക്കുന്നു. വൈദ്യുത മോട്ടോർ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം ആക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ഫോക്കസ് ഏരിയയിലെ മാത്രം നോട്ടാണ് കേട്ടോ. അപ്പോൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം ജൂൾ ഹീറ്റിംഗ്, ഓമിക് ഹീറ്റിംഗ്. സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തിനെയാണ് ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ജൂൾ നിയമം എന്നാൽ എന്താണ്? വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ, അതായത് ക്യാപിറ്റലായി, വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഇക്വേഷൻ പഠിച്ചേക്കാൾ എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എന്നിട്ട് എച്ച് എന്താ, ഐ എന്താ, ആർ എന്താ, ടി എന്താണ്, ഇവ തമ്മിലുള്ള അനുപാതം എന്താണെന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അതാണ് ജൂൾ നിയമം. വൈദ്യുതി പ്രവഹിക്കുന്നത് മൂലം ഒരു ചാലകത്തിലുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തേത് വൈദ്യുതി പ്രവാഹ തീവ്രത, കറണ്ട് ഐ. കറണ്ട് ഇരട്ടി ആയാൽ താപം 4 മടങ്ങാകുന്നു. കറണ്ട് പകുതിയായാൽ താപം 1/4 ആയി കുറയുന്നു. ചാലകത്തിൻ്റെ പ്രതിരോധം, കറണ്ടിൽ വ്യത്യാസം വരാതെ പ്രതിരോധം ഇരട്ടിയായാൽ താപം ഇരട്ടിക്കുന്നു. എന്നാൽ സാധാരണഗതിയിൽ പ്രതിരോധം ഇരട്ടിക്കുമ്പോൾ കറണ്ട് പകുതിയാകുന്നതിനാൽ താപവും പകുതിയാകുന്നു. വൈദ്യുതി പ്രവഹിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സമയം ഇരട്ടിയാകുമ്പോൾ താപവും ഇരട്ടിക്കുന്നു. ഈ ഒരു കാര്യം പഠിച്ചു വെക്കണം, പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം സെക്ഷനിലുള്ള ജൂൾ നിയമം ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ സമവാക്യങ്ങൾ. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ആർ, ആർ ഈക്വൽ ടു വി ബൈ ഐ, എച്ച് ഈക്വൽ ടു താപം യൂണിറ്റ് ജൂൾ, ഐ ഈക്വൽ ടു കറണ്ട് യൂണിറ്റ് ആംബിയർ, വി ഈക്വൽ ടു പൊട്ടൻഷ്യൽ വ്യത്യാസം അതായത് വോൾട്ടേജ് യൂണിറ്റ് വി, ടി ഈക്വൽ ടു സമയം യൂണിറ്റ് എസ്, ആർ ഈക്വൽ ടു പ്രതിരോധം അതായത് യൂണിറ്റ് ഓം. ഇനി അടുത്തത് വൈദ്യുത പവർ അഥവാ പി എന്നാൽ എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുത ഊർജ്ജമാണ് വൈദ്യുത പവർ. യൂണിറ്റ് വാട്ട്. ഗണിത പ്രശ്നങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ സമവാക്യങ്ങൾ. പി ഈക്വൽ ടു എച്ച് ബൈ ടി, പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി ഈക്വൽ ടു വി ബൈ വി ഐ, പി ഈക്വൽ ടു വി സ്ക്വയർ ആർ. ഈ ഒരു ഒരു ഇതിൽ കൊടുക്കുന്ന ബോക്സിൽ കൊടുക്കുന്ന ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, കാരണം എക്സാമിന് എന്താണ് ഇക്വേഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഒരു ഉപകരണത്തിൻ്റെ വൈദ്യുത പവറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? പ്രതിരോധം, പ്രതിരോധം കൂടുമ്പോൾ പവർ കുറയുന്നു, പ്രതിരോധം ഇരട്ടിക്കുമ്പോൾ പവർ പകുതിയാകുന്നു. വോൾട്ടേജ് വി, വോൾട്ടേജ് കൂടുമ്പോൾ പവർ കൂടുന്നു, വോൾട്ടേജ് ഇരട്ടിക്കുമ്പോൾ പവർ 4 മടങ്ങാകുന്നു. വോൾട്ടേജ് പകുതിയാകുമ്പോൾ പവർ 1/4 ആയി കുറയുന്നു. വൈദ്യുത താപന ഉപകരണങ്ങൾ. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. വൈദ്യുത ഇസ്തിരിപ്പെട്ടി, സോൾഡറിംഗ് അയൺ, വൈദ്യുത ഹീറ്റർ, ഇമേഴ്സൺ ഹീറ്റർ, ഹീറ്റിംഗ് കോയിൽ എന്നിവയാണ് അവ ഉദാഹരണങ്ങൾ. വൈദ്യുത താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമാകുന്ന ഭാഗമാണ് ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നത് നിക്രോം എന്ന ലോഹസങ്കരമാണ്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണിവ. നിക്രോമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ജ്വലിക്കാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് നിക്രോമിൻ്റെ സവിശേഷതകൾ. സുരക്ഷാ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്നും നമ്മയും ഉപകരണങ്ങളെയും സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമാണ് ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച ഫ്യൂസ് വയർ. ഇതിന് താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്. സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹത്തിനിടയാക്കുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും. ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികവും പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാത്ത സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഫ്യൂസിൻ്റെ പ്രവർത്തനം എന്താണ്? സർക്യൂട്ടിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ ക്രമത്തിലധികം താപം ഉണ്ടാകുന്നു.
അപ്പോൾ ദ്രവണാങ്കം കുറഞ്ഞ ഫ്യൂസ് വയർ ഉരുകി വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഇതിൻ്റെയാണ് ഫ്യൂസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഫ്യൂസ് വയറിൻ്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കരുത്. അനുയോജ്യമായ ആംബിയറേജിലുള്ള ഫ്യൂസ് വയർ ഉപയോഗിക്കുക. ശ്രേണിയിലാണ് ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ബന്ധിപ്പിക്കേണ്ടത്. പ്രതിരോധങ്ങളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ശ്രേണി രീതി, സമാന്തര രീതി. ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റ പാതയിലൂടെ പൂർത്തിയാക്കുന്നതാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. സമാന്തര രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളുടെ സമാന അഗ്രങ്ങൾ പൊതുവായി ഓരോ ബിന്ദുക്കളിൽ ബന്ധിപ്പിക്കുന്നു. ഈ രണ്ട് പിക്ചറും നിങ്ങൾ വരച്ച് പഠിച്ചു വെക്കണം കേട്ടോ, ഡയഗ്രാം. അതിനുശേഷം ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും സഫല പ്രതിരോധം, കറണ്ട്, വോൾട്ടേജ്, സഫല പ്രതിരോധം കാണുന്നതിനുള്ള സമവാക്യം, ബൾബുകൾ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്, ഇത്തരം കാര്യങ്ങൾ ഒരു എന്താണ് ഇത്തരത്തിലുള്ള ഒരു ബോക്സായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിങ്ങനെ ക്വസ്റ്റ്യൻസ് 6 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, അത് നോക്കി വായിച്ച് പഠിക്കണേ. അടുത്തത് വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശ ഫലമാണ്. ഇൻകാൻഡസൻറ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ വോൾട്ടേജിൽ ഫിലമെൻ്റ് ലാമ്പുകളിലെ ഫിലമെൻ്റ് ചുട്ടുപഴുത്ത് പ്രകാശം തരുന്നത്. അതിനാൽ ഇത്തരം ലാമ്പുകളെയാണ് ഇൻകാൻഡസൻറ്റ് അല്ലെങ്കിൽ താപത്താൽ തിളങ്ങുന്ന ലാമ്പുകൾ എന്ന് പറയുന്നത്. ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തിനെ നമ്മൾ ടങ്സ്റ്റൻ എന്ന് പറയുന്നു. ടങ്സ്റ്റൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ഫിലമെൻറ്റിൻ്റെ ഓക്സീകരണം തടയാനായി ബൾബിനകവശം വായുശൂന്യമാക്കുന്നു. ഫിലമെൻറ്റിൻ്റെ ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ ബൾബിൽ കുറഞ്ഞ മർദ്ദത്തിൽ അലസവാതകമോ നൈട്രജനോ നിറയ്ക്കുന്നു. പോരായ്മ എന്തൊക്കെയാണ്? ഇൻകാൻഡസൻറ്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നതിനാൽ ഇവയുടെ ക്ഷമത കുറവാണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വൈദ്യുതകാന്തിക ഫലം. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ളതാണ്, പക്ഷെ നിങ്ങൾ കുറച്ച് ശ്രദ്ധ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഏതൊരു ചാലകത്തിലൂടെയും വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ അതിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപം കൊള്ളുന്നു. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കുന്നതിന് മാഗ്നറ്റിക് കോമ്പസ് അഥവാ കാന്തസൂചി ഉപയോഗിക്കുന്നു. കാന്തസൂചിയുടെ ഉത്തര ധ്രുവം ചലിക്കുന്ന ദിശയാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് പറയുന്നത്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലതുകൈ പെരുവിരൽ നിയമം വൈദ്യുത പ്രവാഹം മൂലം ഒരു ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയാണിത്. അത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന നിയമമാണ് വലതുകൈ പെരുവിരൽ നിയമം എന്ന് പറയുന്നത്. തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക വിധം ചാലകത്തെ വലതു കൈകൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. വൈദ്യുത പ്രവാഹമുള്ള ഒരു നിവർന്ന ചാലകത്തിന്, അതായത് റിജു ചാലകം, ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം. ആദ്യം നിങ്ങൾ ഈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലതുകൈ പെരുവിരൽ നിയമം പഠിച്ചു വെക്കണം, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാലകത്തിന് ചുറ്റും വലയ രൂപത്തിലാണ് കാന്തിക മണ്ഡലം രൂപകൊള്ളുന്നത്. തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ചാലകത്തിലൂടെ തെക്ക് നിന്ന് വടക്കോട്ടാണ് വൈദ്യുതി പ്രവഹിക്കുന്നതെങ്കിൽ ചാലകത്തിൻ്റെ മുകളിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകുന്നു. ചാലകത്തിന് താഴെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് പോകുന്നു. ഇനി തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ചാലകത്തിലൂടെ വടക്കു നിന്ന് തെക്കോട്ടാണ് വൈദ്യുതി പ്രവഹിക്കുന്നതെങ്കിൽ ചാലകത്തിന് മുകളിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് പോകുന്നു. ചാലകത്തിന് താഴെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നു. വൈദ്യുത പ്രവാഹമുള്ള ഒരു വലയ ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം. വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പി ചുരുളിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്താണെങ്കിൽ ഉത്തര ധ്രുവത്തിലേക്കായിരിക്കും. ഓക്കെ. ഇനി എന്താണ് സോളിനോയിഡ്? സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലത്തിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹമുള്ള സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവും ഉണ്ടാവും. വൈദ്യുത പ്രവാഹം മൂലം ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന കാന്തശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുന്നു, സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, സോളിനോയിഡിനുള്ളിൽ കോറായി പച്ചിരുമ്പ് വയ്ക്കുക, പച്ചിരുമ്പ് കോറിൻ്റെ ചേതതല പരപ്പളവ് വണ്ണം കൂട്ടുക. ഇത്രയും ഈ ഒരു 4 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കണേ.
ഇനിയിതും മോട്ടോർ തത്വം ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുത പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡി സി മോട്ടോറാണ്. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ പഠിക്കുക, ഈ ഒരു ഡയഗ്രാം വരച്ച് പഠിക്കുക, അതിൻ്റെ പ്രവർത്തനവും പഠിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര തൊണ്ടയ്ക്ക് സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, അതിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനവും ആ ഒരു ഡയഗ്രാമും വരച്ച് പഠിക്കണം. ഓക്കെ, അതിൻ്റെ പ്രവർത്തനവും. ഇനി യൂണിറ്റ് 3 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. യൂണിറ്റ് 3 വൈദ്യുതകാന്തിക പ്രേരണം. വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലെക്സിൽ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുതകാന്തിക പ്രേരണം. വൈദ്യുതകാന്തിക പ്രേരണം വഴി ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന പ്രേരിത EMF വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാന്തശക്തി വർദ്ധിപ്പിക്കുക, കമ്പിച്ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ചലന വേഗത വർദ്ധിപ്പിക്കുക. പിന്നീട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, AC ജനറേറ്റർ, ബാറ്ററി, DC ജനറേറ്റർ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകതകൾ. അപ്പോൾ AC ബാറ്ററിയിൽ നിന്ന് വരുന്ന DC കറണ്ടും ജനറേറ്ററിൽ നിന്ന് വരുന്ന DC കറണ്ടും ഒക്കെ തമ്മിലുള്ള ആ ഒരു ഡയഗ്രാം പഠിക്കണം. ഇതിൻ്റെ പ്രത്യേകതകളും പഠിക്കണം കേട്ടോ. AC എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ദിശ മാറുന്നതാണ്. ഇവിടെ തന്നെ കണ്ടാൽ അറിയാം, നിങ്ങൾക്ക് ഓരോ സമയം ഇതിൻ്റെ ദിശ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കൊക്കെ പോകുന്നുണ്ട്. EMF കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് എന്നാണ് അർത്ഥം. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്റ്റ് ആയിട്ടാണ്, അപ്പോൾ ദിശ മാറുന്നില്ല, ഇതിൻ്റെ EMFും മാറുന്നില്ല. ഓക്കെ, അടുത്തത് ജനറേറ്റർ DC, അതായത് DC ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ ഇതിൻ്റെ ദിശ മാറുന്നില്ല, അതോടൊപ്പം EMF കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി AC ജനറേറ്റർ എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഫീൽഡ് കാന്തം എന്നാൽ എന്താണ്, ആർമേച്ചർ എന്നാൽ എന്താണ്, സ്ലിപ്പ് റിങ്ങുകൾ എന്താണ്, ബ്രഷ് എന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്താണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. വളരെ ഈസിയാണ്. ഫീൽഡ് കാന്തം എന്ന് പറഞ്ഞാൽ ജനറേറ്ററിൽ കാന്തിക ഫ്ലെക്സ് സൃഷ്ടിക്കുന്നു. ആർമേച്ചർ എന്തിനുള്ളതാണ്, പച്ചിരുമ്പ് കോറിൽ കവചിത ചെമ്പുകമ്പി ചുറ്റിയെടുത്തിട്ടുള്ള ക്രമീകരണത്തിനെയാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ഇതിനെ ഒരു അക്ഷത്തെ ആധാരമാക്കി കറക്കാൻ കഴിയും. സ്ലിപ്പ് റിങ്ങുകൾ ആർമേച്ചർ ടെർമിനലുകളുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ്. ഇവ ആർമേച്ചറിനൊപ്പം അതേ അക്ഷത്തെ ആധാരമാക്കി കറങ്ങുന്നു. ബ്രഷുകൾ ഏതൊക്കെയാണ്, സ്ലിപ്പ് റിങ്ങുകളുമായി സദാ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ക്രമീകരണത്തിനെയാണ് നമ്മൾ ബ്രഷുകൾ എന്ന് പറയുന്നത്. ബാക്കി സർക്യൂട്ടിലേക്ക് ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനം എന്താണ്, യാന്ത്രികോർജ്ജം ഉപയോഗിച്ച് ആർമേച്ചറിനെയോ ഫീൽഡ് കാന്തത്തെയോ കറക്കുന്നു. അപ്പോൾ കാന്തിക ഫ്ലെക്സിന് വ്യതിയാനം സംഭവിക്കുന്നതിനാൽ വൈദ്യുതകാന്തിക പ്രേരണം വഴി ആർമേച്ചറിൽ ഒരു EMF പ്രേരിതമാവുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹം സ്ലിപ്പ് റിങ്ങുകൾ, ബ്രഷുകൾ എന്നിവ വഴി ബാഹ്യ സർക്യൂട്ടിൽ എത്തുന്നു. ചലന ദിശ മാറുന്നതിനാൽ ഓരോ അർദ്ധഭ്രമണം കഴിയുമ്പോഴും ആർമേച്ചറിലേക്കും ബാഹ്യ സർക്യൂട്ടിലെയും വൈദ്യുത പ്രവാഹ ദിശ മാറുന്നു. ഇതിൻ്റെ പ്രവർത്തന തത്വം എന്താണ്, വൈദ്യുതകാന്തിക പ്രേരണം, ഊർജ്ജമാറ്റം എന്താണ്, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ആർമേച്ചറിൽ പരമാവധി EMF പ്രേരിതമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, ആർമേച്ചറിൻ്റെ പ്രതലം കാന്തിക മണ്ഡലത്തിന് സമാന്തരമായി വരുമ്പോൾ, അതായത് 90° 270° ആകുമ്പോൾ പരമാവധി EMF അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആർമേച്ചറിലെ EMF 0 സന്ദർഭങ്ങൾ ആർമേച്ചറിൻ്റെ പ്രതലം കാന്തിക മണ്ഡലത്തിന് ലംബമായി വരുമ്പോഴാണ്, അതായത് 0°, 180°, 360°. അത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ പഠിക്കാം. അതിനുശേഷം DC ജനറേറ്ററിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ഈ രണ്ട് ഡയഗ്രാം പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവും ഏതൊക്കെ. ഇനി അതിൻ്റെ ഭാഗങ്ങൾ, നോർത്ത് സൗത്ത് കാന്തിക ധ്രുവങ്ങളുടെ ABCD ആർമേച്ചറുണ്ട്, B1 B2 എന്ന് പറഞ്ഞിട്ട് ഗ്രാഫൈറ്റ് ബ്രഷുകളുണ്ട്, R1 R2 എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് റിങ്ങുകളുണ്ട്. അതിൻ്റെ പ്രവർത്തനം എന്താണ്, യാന്ത്രികോർജ്ജം ഉപയോഗിച്ച് ആർമേച്ചറിനെ കറക്കുന്നു. അപ്പോൾ കാന്തിക ഫ്ലെക്സിന് വ്യതിയാനം സംഭവിക്കുന്നതിനാൽ വൈദ്യുതകാന്തിക പ്രേരണം വഴി ആർമേച്ചറിൽ ഒരു EMF പ്രേരിതമാവുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹം സ്പ്ലിറ്റ് റിങ്ങുകൾ വഴി, ബ്രഷുകൾ എന്നിവ വഴി ബാഹ്യ സർക്യൂട്ടിൽ എത്തുന്നു. ചലന ദിശ മാറുന്നതിനാൽ ഓരോ അർദ്ധഭ്രമണം കഴിയുമ്പോഴും ആർമേച്ചറിലെ വൈദ്യുത പ്രവാഹ ദിശ മാറുന്നു. എന്നാൽ അതോടൊപ്പം സ്പ്ലിറ്റ് റിങ്ങുകൾ, ബ്രഷുകൾ എന്നിവ തമ്മിലുള്ള സമ്പർക്കം മാറുന്നതിനാൽ ബാഹ്യ സർക്യൂട്ടിൽ വൈദ്യുതി ഒരേ ദിശയിൽ പ്രവഹിക്കുന്നു. AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസങ്ങളും സാമ്യങ്ങളും എന്തൊക്കെയാണ്,
ഘടനാപരമായ ആർമേച്ചർ ഫീൽഡ് കാന്തം എന്നിവ ഇവ രണ്ടിലുമുണ്ട്. ഇവ രണ്ടും വൈദ്യുതകാന്തിക പ്രേരണ തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവ രണ്ടിൻ്റെയും ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് AC തന്നെയാണ്. പക്ഷേ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? AC ജനറേറ്റർ, DC ജനറേറ്റർ എന്ന് ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കണേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ വ്യത്യാസങ്ങളും പഠിച്ചു വെക്കുക. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പി ചുരുളുകളിൽ ഒന്നിൻ്റെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പി ചുരുളിലും ഒരു EMF പ്രേരിതമാക്കുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ തന്നെ പരസ്പരമാണ്. അപ്പോൾ പരസ്പരം ഉണ്ടാക്കുന്ന വൈദ്യുതി, ഒന്നിലൊരു വൈദ്യുതി EMF ഉണ്ടായാൽ അത് മറ്റേതിലേക്കും പ്രേരിതമാകുന്നു. അതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. വൈദ്യുതി നൽകുന്ന കോയിലിനെ നമ്മൾ പ്രൈമറി കോയിൽ അല്ലെങ്കിൽ ഇൻപുട്ട് കോയിൽ എന്ന് പറയുന്നു. വൈദ്യുതി പ്രേരിതമാകുന്ന കോയിലിനെ സെക്കൻഡറി കോയിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോയിൽ എന്ന് പറയുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമർ എന്നാൽ എന്താണെന്നുള്ളതാണ്. പവറിൽ വ്യത്യാസം വരാതെ AC വോൾട്ടേജ് ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. AC വോൾട്ടേജ് ഉയർത്തുന്നതിനുള്ള ട്രാൻസ്ഫോർമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. AC വോൾട്ടേജ് താഴ്ത്തുന്നതിനുള്ള ട്രാൻസ്ഫോർമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഇതിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണ്? പ്രൈമറി കോയിലിൽ AC നൽകുമ്പോൾ അതിന് ചുറ്റും വ്യതിയാനം സംഭവിക്കുന്ന കാന്തികമണ്ഡലം ഉണ്ടാകുന്നു. അപ്പോൾ അതേ കാന്തികമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സെക്കൻഡറി കോയിലിൽ പ്രേരിത EMF ഉണ്ടാകുന്നു. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് അവിടെയുള്ള ചുറ്റുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും. ഇതിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും വരച്ച് പഠിക്കണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ നമ്മളുടെ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത് വളരെ കട്ടി കൂടിയതും എന്നാൽ വളരെയധികം എണ്ണത്തിൽ കുറവുമായിരിക്കും. പക്ഷേ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് അതിൻ്റെ കട്ടി കുറവും ഒരുപാടധികം ചുറ്റുകളുള്ളതുമായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറാണ്. അപ്പോൾ ഇവിടെ കൂടുകയാണല്ലേ, ഈ ചുരുളുകളുടെ എണ്ണം ഇപ്പുറത്തേക്ക് വരുമ്പം ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ അത് കൂടുകയാണല്ലോ, അതുകൊണ്ടാണ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗണിൽ നേരെ തിരിച്ചുമാണ് കേട്ടോ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. അടുത്തത് എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള കാര്യവും പഠിച്ചു വെക്കണം. ഒരു സോളിനോയിഡിൽ വൈദ്യുത പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF അഥവാ ബാക്ക് EMF ഉണ്ടാക്കുന്നു. ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ്റെ ഫലമായി സർക്യൂട്ടിലെ സഫല വോൾട്ടേജ് കുറയുന്നതിനാൽ ബൾബുകളുടെ പ്രകാശം കുറയുന്നു. സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ബാക്ക് EMF ഉണ്ടാകണമെങ്കിൽ നൽകുന്ന വൈദ്യുതി AC ആയിരിക്കണം. സർക്യൂട്ടിൽ സോളിനോയിഡ് ഉണ്ടായിരിക്കണം. സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ബാക്ക് EMF വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ചുറ്റുകൾ കൂടുതലുള്ള സോളിനോയിഡ് ഉപയോഗിക്കുക. സോളിനോയിഡിനുള്ളിൽ പച്ചിരുമ്പ് കോർ വയ്ക്കുക. പച്ചിരുമ്പ് കോറിൻ്റെ ചേതതല പരപ്പളവ് അഥവാ വണ്ണം കൂട്ടുക. ചലിക്കും ചുരുൾ മൈക്രോഫോൺ. കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വോയിസ് കോയിൽ അതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഡയഫ്രത്തിൽ പതിക്കുന്ന ശബ്ദ തരംഗങ്ങൾക്കനുസൃതമായി കമ്പനം ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി വോയിസ് കോയിലിൽ ശബ്ദത്തിനനുസൃതമായ വൈദ്യുതി സിഗ്നൽ ഉണ്ടാകുന്നു. അടുത്തത് ഊർജ്ജമാറ്റം. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. പ്രവർത്തന തത്വം എന്തൊക്കെയാണ്? വൈദ്യുത കാന്തിക പ്രേരണം. പവർ പ്രേക്ഷണം. ദൂര സ്ഥലങ്ങളിലേക്ക് പവർ പ്രേഷണം ചെയ്യുമ്പോൾ ചാലകത്തിൽ താപരൂപത്തിൽ ഊർജ്ജം നഷ്ടം ഉണ്ടാകും. ഇത് പ്രസരണ നഷ്ടം എന്നറിയപ്പെടുന്നു. ദൂര സ്ഥലങ്ങളിലേക്ക് പവർ പ്രേഷണം ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണ് വോൾട്ടേജ് താഴ്ചയും പ്രസരണ നഷ്ടവും. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11 kV വോൾട്ടതയിലാണ്. പവർ സ്റ്റേഷനിൽ വച്ച് തന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് വോൾട്ടത അതായത് 220 kV വരെ ഉയർത്തുന്നു. ഇതിൻ്റെ ഫലമായി കറണ്ടും താപരൂപയുള്ള ഊർജ്ജ നഷ്ടവും കുറയുന്നു. പവർ പ്രേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സബ്സ്റ്റേഷനുകളിൽ വച്ച് വോൾട്ടത ക്രമമായി താഴ്ത്തുകയും വിതരണ ട്രാൻസ്ഫോർമറിലേക്ക് 11 kV വൈദ്യുതി എത്തിക്കുകയും ചെയ്യുന്നു. ഗാർഷിക ആവശ്യങ്ങൾക്കുള്ള 230 വോൾട്ടും വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള 400 വോൾട്ടും വിതരണ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ലഭിക്കുന്നു. ഇനി അടുത്തത് വൈദ്യുതി ഏൽക്കാതിരിക്കാൻ നമ്മൾ പാലിക്കേണ്ട മുൻകരുതലുകളും വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രഥമ ശുശ്രൂഷയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഈ പോയിൻ്റ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ ഈ പോയിൻ്റെങ്കിലും നന്നായിട്ട് പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക കേട്ടോ.